ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളിന്ന് പോകുന്നത് തെന്മലയിലേക്കാണ്. തെന്മല പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഒരു പ്ലേസ് കണ്ടു, അങ്ങനെ ഇറങ്ങിയതാണ് ഇവിടെ. ഈ സ്ഥലം കുളത്തുപുഴ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ല അടിപൊളി വെള്ളം, ഇവിടെ ഇറങ്ങി ലൈറ്റായിട്ട് കുളിക്കാനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്ഥലം. ഇത് കല്ലടയാറിൻ്റെ റിസർവോറാണിത്. അടിപൊളി, അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ വെള്ളമെല്ലാം ആ പാറയിൽ കൂടെ ഒഴിവരുന്ന അതിസുന്ദരമായുള്ള ഒരു കാഴ്ച. ഞങ്ങളങ്ങനെ ഏകദേശം തെന്മല എത്താറായി. തെന്മല എത്താറായപ്പോഴാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്ന സ്ഥലമാണിത്. അതായത് കേരളത്തിൽ ഒരു മരത്തിൻ്റെ പേരിൽ കാണപ്പെടുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. അതിൻ്റെ അടുത്ത് തന്നെ ഡാമും ഉണ്ട്. ഞങ്ങൾക്ക് അകത്ത് ഡാമിലോട്ട് പോവാം. തെന്മല ടൂറിസത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് വന്നിട്ട് ഒരാൾക്ക് വന്നിട്ട് 300 രൂപയും, ബാംബു റാഫ്റ്റ് വന്നിട്ട് 100 രൂപയും, കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യുന്നതിന് 100 രൂപയാണ്. ഞങ്ങൾക്ക് മേലോട്ട് പോയി അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നോക്കാം. അങ്ങനെ കുട്ടവഞ്ചിയിലെ യാത്രയ്ക്കായി ആനന്ദൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരാൾക്ക് ഇവിടെ 100 വെച്ചാണ് ഈടാക്കുന്നത് കുട്ടവഞ്ചി യാത്രയ്ക്ക്. ചേട്ടൻ കൂടെ ചേട്ടാ പറഞ്ഞ ചേട്ടനെ പറഞ്ഞോ വേണ്ട, ഉച്ച കഴിഞ്ഞിട്ടോ മുള നിർത്തിയല്ലേ. കേട്ടോ, ഞങ്ങൾക്ക് പൊസിഷൻ വല്ലതും ഉണ്ടായിരിക്കേ ഇതിലാണോ. ഞങ്ങളങ്ങനെ കുട്ടവഞ്ചി കയറാൻ വേണ്ടി ലൈഫ് ജാക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ നല്ല രസ. ഇല്ലടാ, എനിക്ക് ചെറിയ പേടിയുണ്ടടാ. വേണ്ട, നല്ല കാറ്റുണ്ടല്ലേ ഏട്ടാ. ഈ ഡാമിന്റെ പേരെന്താ ഏട്ടാ? തർപ്പരേ പലപ്പാറ അണക്കെട്ട്. കല്ലട ഡാം അല്ലേ? കല്ലട. എങ്ങനെയുണ്ട്?
വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ചേട്ടാ. ഇവിടെ മൃഗങ്ങളും എല്ലാം ഉണ്ടോ ചേട്ടാ? എന്തുവാണ് കൂടുതലുള്ള? കാട്ടുപോത്തല്ലേ? ആന കിട്ടുവെച്ചി അങ്ങനെ കറക്കാണ്. അയ്യോ ദേവി ചേട്ടാ മതി കേട്ടോ, അടിപൊളി. വീഗലാൻറ്റി പോയാലുണ്ടല്ലേ തലകറ കേട്ടോ, മതി കേട്ടോ. ലൈഫ് ജാക്കറ്റ് ഊരിയാടെ ആനന്ദ്, എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ട വഞ്ചിയുടെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കരയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. കുട്ടവഞ്ചി മാത്രം ഇപ്പോഴും വർക്കിംഗ് ഉള്ളൂ. ബോട്ടിൽ കയറണമെങ്കിൽ വൈകുന്നേരം വരണം. വൈകുന്നേരം പക്ഷേ ഇവിടെ ക്ലോസ് ചെയ്യുന്ന 5:30 വരെ ഇവിടെ ഉള്ളൂ. അതിനു മുമ്പ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ബോട്ടിൽ കയറി കുറച്ചുകൂടെ ലോങ്ങും പോകാം. പക്ഷേ ബോട്ടിങ്ങിന് ഒരു 300 രൂപ എന്താണ് ഒരാൾക്ക് ഈടാക്കുന്നത്, ഇത് ഒരാൾക്ക് 100 രൂപ ആവത്തുള്ളൂ. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ്. സെൻട്രൽ പോയിട്ട് കറക്കണയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളെ കല്ലട ഇറിഗ്രേഷൻ പ്രോജക്റ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതായത് തെന്മല ഞങ്ങൾ അകത്ത് കയറേണ്ട പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് 10 രൂപ വെച്ചാണ് പാസ് ഈടാക്കുന്നത്. ഇവിടെ വണ്ടി ബൈക്കാണെങ്കിൽ 5 രൂപയാണ്. അങ്ങനെ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾക്ക് ഇനി അകത്തോട്ട് കയറാം. ഇതിനു മുമ്പ് നിന്ന കല്ലട റിസർവ് ഓവറിലാണ്, അവിടെയാണ് ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴേ വന്ന് നിൽക്കുന്നത് തെന്മല ഡാമിൻ്റെ താഴെയായിട്ടാണ്. ഈ തെന്മല ഡാം സ്റ്റാർട്ട് ചെയ്തത് 1961. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 85.35 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്. ഞങ്ങൾക്ക് ഇനി ആ റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള വഴിയിൽ കൂടെയാണ് മേലിലോട്ട് പോകാൻ. ഞങ്ങൾക്ക് മേളിൽ പോയി ഇത് ഡാമിൻ്റെ താഴ്ഭാഗത്തുള്ള അടിപൊളി വ്യൂസ് കാണാം. ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഡാമിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ആ വഴി വഴിയാണ്. ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് കല്ലട ജലസേചന പദ്ധതിയുടെ മേളിലാണ്, ആ ഡാമിൻ്റെ മേളിലാണ്. ഞങ്ങൾ ഏകദേശം എൻട്രൻസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നാണ് ഇതിൻ്റെ മേളിലെത്തുന്നത്. ഇതിൻ്റെ മേളിലെത്തുമ്പോൾ വ്യൂ എന്ന് പറയുന്നത് 4 ചുറ്റും മലയാണ്. മലയിലായി ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ആ സെൻട്രലായിട്ട് കാണുന്ന ഒരു ദ്വീപും ഒരു മരവും അതിമനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകളെല്ലാം. നമുക്കിനി പോകേണ്ടത് ഈ റൈറ്റ് സൈഡിൽ കൂടെ കാണുന്ന വഴി വഴിയാണ്. അതുവഴി താഴെ ഇറങ്ങി ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ട് അതിമനോഹരമായി പോവാം. അങ്ങനെ ഡാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അകത്തുള്ള വീഡിയോസൊക്കെ എടുക്കാൻ കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ വീഡിയോസും കാണാതെ. കുറച്ച് വീഡിയോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഒരു കുലുക്കി സർബത്തൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾക്ക് പിരിയാം. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.